ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയോട് കൂടിയിട്ടുള്ള വെജിറ്റബിൾ സമൂസയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലിയ സവാള, പിന്നൊരു വലിയ പൊട്ടറ്റോ, പിന്നൊരു 6 ബീൻസ്, പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വളരെ കുറച്ച് ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 വെളുത്തുള്ളി കുഞ്ഞായി ചോപ്പ് ചെയ്തതും പിന്നെ 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പൊട്ടറ്റോ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോയുടെ പൊട്ടല് നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ ചേർന്ന് വന്നിരുന്ന ഭാഗം കൂടെ പെട്ടിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടാൻ പാടില്ല. അപ്പോൾ വെജിറ്റബിളിലേക്ക് വെളുത്തുള്ളി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു പൊട്ടറ്റോ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വളരെ കുഞ്ഞായിട്ടാണ് ചോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇനി സവാളയുടെ കൂടെ തന്നെ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ബീൻസ്, അങ്ങനെ എല്ലാ വെജിറ്റബിളും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും വെജിറ്റബിളിൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികൾ എപ്പോഴും കുറഞ്ഞ അളവിലായിരിക്കണം കേട്ടോ. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും, നമ്മൾ നോൺ വെജിലേക്ക് ചേർക്കുന്ന പോലെയല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സമൂസ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യാം. ഹോംമെയ്ഡ് സമൂസ ഷീറ്റ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതേപോലെ കമൻറ്റ് ബോക്സിലും ലിങ്ക് വെക്കാം കേട്ടോ. അപ്പോൾ ദാ സമൂസൻ്റെ ഷീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് എന്താ പറയുക സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയുടെ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കണം. മൈദയും വെള്ളം കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാല ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈയൊരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗം മൈദയുടെ മിക്സ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മടക്കി വെക്കുക. ഈ രീതിയിൽ നമുക്ക് മസാല തീരുന്നത് വരെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫ്രോസൺ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ സമയത്ത് നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ മുഴുവൻ മസാല തീരുന്നത് വരെ ഞാൻ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഷീറ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്, അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റണം. പിന്നെ അതുപോലെ ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു പുറം ഷീറ്റ് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ പറഞ്ഞ അതേ പ്രകാരത്തിലുള്ള മസാലകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലേവറിലുള്ളൊരു മസാലയാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു വെജിറ്റബിൾ മസാല. അപ്പോൾ എല്ലാവരും ഈ ഒരു റമദാനെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിന് മുൻപ് നമ്മൾ ചിക്കൻ സമൂസയുടെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.